ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി. നമസ്കാരം. 20 വർഷത്തിന് ശേഷം വ്യാഴവും ശനിയും ഒരേ രാശിയിൽ സഞ്ചരിക്കുമ്പോൾ, അതും മകരം രാശിയിൽ, ശനിയുടെ സ്വക്ഷേത്രവും വ്യാഴത്തിന്റെ നീചരാശിയും ആയ മകരം രാശിയിൽ ഒരുമിച്ച് സഞ്ചരിക്കുമ്പോൾ ചില നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ 20 വർഷത്തിന് ശേഷം ചില നല്ല അനുഭവങ്ങൾ ഉണ്ടാകുന്നു. ചില നക്ഷത്രക്കാർക്ക് ശ്രദ്ധിക്കേണ്ടതായ അവസ്ഥകളും ഉണ്ടാകുന്നു. ഇനി വരുന്ന 2 വർഷം, 2-2.5 വർഷക്കാലം കുറച്ച് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന സുവർണ കാലഘട്ടത്തിലേക്ക് വെളിച്ചം വീശുന്ന ചില കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന വലിയ അനുഭവങ്ങൾ, കുറച്ച് നക്ഷത്രക്കാർക്ക് വലിയ നേട്ടങ്ങൾ ഒന്നുചേർന്നു. 2020 വർഷത്തിന്റെ അവസാനം മുതൽ 2021, 2022 കഴിയുന്നതുവരെ 2023 വരെയുള്ള കാലഘട്ടത്തിൽ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അസുലഭമായ സാഹചര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ വലിയ രീതിയിലുള്ള ഉയർച്ചയ്ക്ക് കാരണമാകുന്നു. അപ്രതീക്ഷിതമായി ഉണ്ടാകാൻ പോകുന്ന വലിയ ഭാഗ്യം ഈ നക്ഷത്രക്കാർക്ക് വലിയ സമാധാനവും സന്തോഷവും ഒക്കെ വന്നുചേരും. അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ നടക്കും. വലിയ മനസമാധാനം ലഭിക്കുക എന്നുള്ളത് ഈ കാലഘട്ടത്തിൽ ഇവരെ സംബന്ധിച്ച് വലിയ അനുഗ്രഹമാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറി, കടബാധ്യതകളൊക്കെ മാറി, വലിയ അനുകൂലത്തോടുകൂടി വരുന്ന ഈ നക്ഷത്രക്കാർക്ക് 20 വർഷത്തിന് ശേഷം സംഭവിക്കുന്ന ഈ വ്യാഴത്തിന്റെയും ശനിയുടെയും ഒരേ രാശിയിലുള്ള സഞ്ചാരം വലിയ രീതിയിലുള്ള സാമ്പത്തിക അഭിവൃദ്ധിക്ക് കാരണമാകുന്നു. എല്ലാവിധത്തിലുള്ള സമ്പൽ സമൃദ്ധികളും ഉണ്ടാകാൻ സാധ്യതയുള്ള ഈ നക്ഷത്രക്കാർക്കുണ്ടാകുന്ന ഭാഗ്യത്തിന്റെ നിറകടമാകുന്ന അവസ്ഥകൾ ഉയർന്ന രീതിയിലുള്ള ജീവിത അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കും. സന്തോഷകരമായിട്ടുള്ള വാർത്തകൾ ഇവർ കേൾക്കാൻ ഇടവരും. അതോടൊപ്പം തന്നെ ഭാഗ്യത്തിന്റെ നിറകടമാകുകയും വിജയം കൊണ്ട് സമ്പന്നമാകുന്ന അവസ്ഥയിലേക്ക് എത്താൻ സാധിക്കുകയും ചെയ്യുന്ന ഈ നക്ഷത്രക്കാർ ആരോഗ്യമാണ് നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യത്തെ നക്ഷത്രം അശ്വതി നക്ഷത്രം. വലിയ നല്ല മാറ്റങ്ങൾ, വലിയ തോതിലുള്ള അനുഭവങ്ങൾ വന്നു ചേർന്നുകൊണ്ട് ഭാഗ്യം സമ്മാനിക്കുന്ന ഈ നക്ഷത്രക്കാർക്ക് ഒത്തിരി അനുഭവങ്ങളാണ് ഇനി മുതൽ ഉണ്ടാകുക. ഇവർക്ക് വലിയ തോതിലുള്ള ഉയർച്ചയിലെത്താനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. എങ്കിലും ചില സമയത്തൊരു തടസ്സങ്ങളോ ചില ബുദ്ധിമുട്ടുകളോ ഉണ്ടാകുമ്പോൾ അതിനെ തരണം ചെയ്യാനുള്ള ഇച്ഛാശക്തി അവർ നേടേണ്ടത് ആവശ്യമാണ്. അടുത്ത നക്ഷത്രം ഭരണി നക്ഷത്രമാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറി അനുകൂലമാകുന്ന സമയം വന്നെത്തും. എന്നിരുന്നാലും പല സമയങ്ങളിലും സാമ്പത്തിക പരാധീനതകളൊക്കെ ഇവരെ ബുദ്ധിമുട്ടിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. എന്തു തന്നെയാണെങ്കിലും ഇവർക്ക് അധ്വാനത്തിലൂടെയും ഈശ്വരാനുഗ്രഹത്തിലൂടെയും ഇവർക്ക് വലിയ നേട്ടത്തിലേക്ക് എത്താനുള്ള സാഹചര്യങ്ങൾ ഒന്നിച്ചേരും. അടുത്ത നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ്. വലിയ രീതിയിലുള്ള വിജയങ്ങളൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന അവസ്ഥകൾ, അവർ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് അവരുടെ ജീവിതം വഴിമാറി പോകുന്നു. അവർ അവരുടെ ജീവിത സാഹചര്യങ്ങൾ അനുകൂലമാകും. കുടുംബത്തിൽ ഐശ്വര്യമുണ്ടാകും. അവർ ആഗ്രഹിക്കുന്ന പോലുള്ള ഒരു കുടുംബ ജീവിതം, ദാമ്പത്യ ജീവിതം ഒക്കെ ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. വലിയ തോതിലുള്ള സഹായ സാധനങ്ങളും സുഹൃത്തുക്കളുടെ ആനുകൂല്യങ്ങളും ബന്ധുമിത്രാദികളുടെ ആനുകൂല്യങ്ങളൊക്കെ ഇവർക്ക് ലഭിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. ശത്രുതാപൂർണമായ അവസ്ഥകളൊക്കെ മാറി എല്ലാവരും അനുകൂലമായി വരുന്ന ഒരു സമയം. സാമ്പത്തിക അഭിവൃദ്ധികളൊക്കെ ഉണ്ടാകും. അടുത്ത നക്ഷത്രം രോഹിണി നക്ഷത്രമാണ്. വാക്കുതർക്കങ്ങളിൽ ഇടപെടാതെ ശ്രദ്ധിക്കണം. സാമ്പത്തിക പ്രശ്നങ്ങൾ വരുമെങ്കിലും അതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ട് വിഷമഘട്ടങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ ഇവർക്ക് സാധിക്കും. വലിയ തോതിലുള്ള ദുരിതങ്ങളെ അതിജീവിക്കാൻ സാധിക്കുന്ന അവസ്ഥകളുണ്ടാകും. അടുത്ത നക്ഷത്രം മകരം നക്ഷത്രമാണ്. വിഷമഘട്ടങ്ങളെ തരണം ചെയ്തുകൊണ്ട് മാനസിക സമ്മർദ്ദങ്ങൾ ഏൽക്കാതെ തന്നെ അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. എന്നിരുന്നാലും സാമ്പത്തിക കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. തൊഴിൽപരമായി അവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകും. അടുത്ത നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ്. വിജയകരമായിട്ടുള്ള അവസ്ഥകൾ കുടുംബത്തിൽ ഉണ്ടാകും. ബിസിനസ് കച്ചവടം ഈ മേഖലകളിൽ മിന്നുന്ന വിജയമുണ്ടാകും. എല്ലാ രീതിയിലും ഉയർന്ന സാമ്പത്തിക അഭിവൃദ്ധി വരുന്ന ഒരു സമയമാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക്. ഇവർ എന്തുകൊണ്ടും രക്ഷപ്പെടാൻ സാധിക്കുന്ന അവസ്ഥകൾ ഇവർക്ക് ലഭ്യമാകുന്നു. കുടുംബത്തിൽ ഐശ്വര്യം ഒന്നിച്ചേരും. വിജയകരമായിട്ടുള്ള അവസ്ഥകൾ ഇവർക്കുണ്ടാകും. പുണർത്തം നക്ഷത്രക്കാർക്ക് പുതിയ അനുഭവത്തിലൂടെയും ഉപദേശങ്ങളിലൂടെയും ഇവർക്ക് വിജയത്തിലെത്താൻ സാധിക്കും. രാജയോഗം സംഭവിക്കാനുള്ള സാഹചര്യങ്ങൾ ഇവർക്ക് ലഭ്യമാകുന്നു. വിജയകരമായിട്ടുള്ള അവസ്ഥകൾ ഉണ്ടാകും, ഉയർച്ചയുണ്ടാകും, അനുകൂലമായ അവസ്ഥകൾ ലഭ്യമാകും. പൂയം നക്ഷത്രക്കാർക്ക് മാനസിക സമ്മർദ്ദം നേരിടും. എന്നിരുന്നാലും വിജയകരമായിട്ടുള്ള അവസ്ഥകൾ അവർക്ക് പിടിച്ചെടുക്കാൻ സാധിക്കും. ജോലി ലഭിക്കാനുള്ള സാഹചര്യങ്ങളും തൊഴിലിൽ അഭിവൃദ്ധി ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുണ്ട്. ആര്യം നക്ഷത്രക്കാർക്ക് വിശ്വാസം ആർജിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതോടുകൂടി അവർക്ക് തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകും. ആത്മവിശ്വാസത്തോടുകൂടി പെരുമാറാനും ഉന്നത രീതിയിലേക്ക് അവരുടെ ഉയർച്ചയിലെത്താനുള്ള സാഹചര്യങ്ങൾ അവർക്ക് ഒന്നിച്ചേരും. മകരം നക്ഷത്രക്കാർക്ക് പല കൈപ്പേറിയ അനുഭവങ്ങൾ ഉണ്ടാകുമെങ്കിലും
അതിനൊക്കെ വകഞ്ഞു മാറ്റി വിജയം സുനിശ്ചിതമാകുന്ന അവസ്ഥകൾ തർക്കത്തിൽ ഏർപ്പെടാതെ നോക്കേണ്ടത് ആവശ്യമാണ്. പൂരം നക്ഷത്രക്കാർക്കും വാക്ക് തർക്കത്തിൽ ഇടപെടാതെ നോക്കണം, വാക്കുകൾ സൂക്ഷിക്കണം. സമൂഹത്തിൽ ഉണ്ടാകുന്ന തിക്തമായ അനുഭവങ്ങൾ ഇവർക്ക് മാനസിക സമ്മർദ്ദം നൽകാതെ നോക്കേണ്ടത് ആവശ്യമാണ്. തൊഴിൽ അഭിവൃദ്ധി ഉണ്ടാകുന്ന സാഹചര്യങ്ങളുണ്ട്. ഉത്രം നക്ഷത്രക്കാർക്കും സഹായങ്ങൾ ലഭ്യമാകും. സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുമെങ്കിലും കടബാധ്യത വരാതെ നോക്കേണ്ടത് ആവശ്യമാണ്. യാത്രകളിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. അത്തം നക്ഷത്രക്കാർക്ക് മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അനാവശ്യമായി ലോട്ടറി അടിക്കുമെന്ന് വിചാരിച്ച് അനാവശ്യമായി പണം ചെലവഴിക്കാതിരിക്കുക. പുരോഗതി ഉണ്ടാകുമെങ്കിലും മാനസിക അസ്വാസ്ഥ്യം, മാനസിക പിരിമുറുക്കം, സാമ്പത്തിക ക്ലേശം ഇത് വരുമ്പോൾ അധികരിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. ചിത്തിര നക്ഷത്രക്കാർക്ക് വളരെ ശ്രദ്ധിക്കേണ്ട സമയം തന്നെയാണ്. ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെങ്കിലും തൊഴിൽപരമായി ചില വെളിച്ചം കാണുന്ന അവസ്ഥകൾ ഉണ്ടാകും. ചോതി നക്ഷത്രക്കാർക്കും പ്രശസ്തി ഉണ്ടാകുമെങ്കിലും സാമ്പത്തിക പ്രാധീനതകൾ വരാതെ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. വ്യാപാര രംഗത്തും ലാഭവിഹിതം വരുമെങ്കിലും ഗൃഹ കച്ചവടം പോലുള്ള കാര്യത്തിൽ അനാവശ്യമായി ഇടപെടാതിരിക്കുക. വിശാഖം നക്ഷത്രക്കാർക്കും തൊഴിൽ മേഖലകളിൽ നേട്ടമുണ്ടാകും. ഭാഗ്യ പരീക്ഷണം നടത്താതിരിക്കുക. ആരോഗ്യ കാര്യം വളരെയധികം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. അനേഴം നക്ഷത്രക്കാർക്ക് അനുകൂലമായ സാഹചര്യങ്ങളാണ് വരാൻ പോകുന്നത്. എല്ലാ രീതിയിലും അഭിവൃദ്ധി ഉണ്ടാകുന്നു. വിജയിക്കാനുള്ള ഒട്ടനവധി അവസരം അവർക്ക് ലഭ്യമാകും. തൃക്കേട്ട നക്ഷത്രക്കാർക്കും നേട്ടങ്ങളാണ്. ഇനി മുതൽ അവരുടെ ശുക്രദശ ആരംഭിക്കുന്നു. അത്രയ്ക്കും അനുകൂലമായ സാഹചര്യങ്ങൾ വരുന്നൊരു സമയമാണ്. മൂലം നക്ഷത്രക്കാർക്കും സാമ്പത്തിക പരാധീനത പോരാതെ നോക്കേണ്ടത് ആവശ്യമാണ്. എന്നിരുന്നാലും ഉയർച്ചയിലെത്താനുള്ള സാഹചര്യങ്ങളുണ്ട്. പൂരാടം നക്ഷത്രക്കാർക്ക് വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ്. അനാവശ്യമായ കടബാധ്യത ഇല്ലാതിരിക്കുന്നതിനും സാമ്പത്തിക ക്ലേശങ്ങൾ വരാതിരിക്കുന്നതിനും ശ്രദ്ധിക്കണം. ഉത്രാടം നക്ഷത്രക്കാർക്ക് തൊഴിൽപരമായി ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെങ്കിലും തരണം ചെയ്തു പോകാൻ മാനസിക ക്ലേശങ്ങൾ വർദ്ധിക്കാതെ നോക്കേണ്ടത് അത്യാവശ്യമാണ്. തിരുവോണം നക്ഷത്രക്കാർക്കും അനാവശ്യ ബുദ്ധിമുട്ടുകൾ വരാതെ നോക്കേണ്ടതും മാനസിക ക്ലേശങ്ങൾ അധികരിക്കാതെ നോക്കേണ്ടതും തൊഴിൽപരമായി ഉണ്ടാകുന്ന അനിശ്ചിതാവസ്ഥകൾ ക്രമീകരിച്ച് മുന്നോട്ട് പോകേണ്ടതും ആവശ്യമാണ്. അവിട്ടം നക്ഷത്രക്കാർക്ക് കഠിനമായി അധ്വാനിച്ച് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ വിചാരിച്ച പോലെ ലഭിക്കാതെ വരുമ്പോൾ മാനസിക സംഘർഷങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുണ്ട്. അതുകൊണ്ട് സന്തോഷകരമായ ജീവിതം ലഭിക്കുന്നതിന് അനാവശ്യമായ രീതിയിൽ ഇടപെടലുകൾ നടത്തി കൂടുതൽ ലാഭം ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമെന്ന് വിചാരിച്ച് മനക്കോട്ട കെട്ടി നടക്കരുത്. വളരെ ശ്രദ്ധിച്ച് ഈശ്വരവിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകേണ്ട സമയമാണ്. ചതയം നക്ഷത്രക്കാർക്കും അനുകൂലമാകുന്ന എല്ലാ രീതിയിലും ഉയർച്ചകൾ ഉണ്ടാകുന്ന സമയം ആണ്. പുരുട്ടാതി നക്ഷത്രക്കാർക്ക് സാമ്പത്തിക ക്ലേശങ്ങൾ മാറി അനുകൂലമായ കടബാധകളൊക്കെ മാറി സാമ്പത്തിക ഉന്നതി ഉണ്ടാകുന്ന സമയം എത്തിയിരിക്കുന്നു. ഉത്രാടത്രട്ടാതി നക്ഷത്രക്കാർക്കും വലിയ മാറ്റത്തിലൂടെ ബന്ധു മിത്രാദികളുടെ സഹായ സാധനങ്ങളും എല്ലാ രീതിയിലും ഉയർച്ചകൾ ഉണ്ടാകുന്ന സമയം, വലിയ ഒരു കാലഘട്ടം ഇവർക്ക് ഒന്നിച്ചേർന്നിരിക്കുന്നു. ഉത്രട്ടാതി നക്ഷത്രക്കാർ മികച്ച വിജയത്തോടുകൂടി നോക്കാനുള്ള സാഹചര്യങ്ങളാണ്. ഏഴതി നക്ഷത്രക്കാർ മികച്ച വിജയത്തോടുകൂടി അഭിവൃദ്ധി ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുണ്ട്. എല്ലാ രീതിയിലും ഉയർച്ചകൾ ഒന്നിച്ചേരും. ഓരോ പ്രവചനങ്ങൾ നടത്തുമ്പോഴും അത് ചില നക്ഷത്രക്കാരെ മാത്രം ഉൾപ്പെടുത്തി ആയിരിക്കുകയില്ല. ഗ്രഹസ്ഥിതിയിലുള്ള പല ഗ്രഹസ്ഥിതിയുടെയും അടിസ്ഥാനത്തിലും പല ആധിക്യങ്ങളും വരുന്നുകൊണ്ട് പലപ്പോഴും ഇതിൻ്റെ ഗുണാവസ്ഥകൾ, ചില നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന ഗുണാവസ്ഥകൾ ചിലപ്പോൾ മാറിക്കൊണ്ടിരിക്കും. ദിവസം പ്രതി ഗ്രഹസ്ഥിതിയുടെ ആനുകൂല്യം ലഭിക്കാനുള്ള അവസ്ഥകൾ മാറി മറയാനുള്ള സാഹചര്യങ്ങളുണ്ട്. അതുകൊണ്ട് ജ്യോതിഷപരമായി ഓരോ ദിവസത്തിൻ്റെയും പ്രത്യേകതകൾ അനുസരിച്ചും ഗ്രഹസ്ഥിതിയുടെ ആനുകൂല്യങ്ങൾ അനുസരിച്ചും ഒക്കെ ഏറ്റക്കുറച്ചിലുണ്ടാകും. പ്രവചനം നല്ല രീതിയിൽ വരുന്നതിനുള്ള സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് പൂർണ്ണമായ രീതിയിൽ പ്രവചനം ഫലിക്കുക, അവരുടെ ഗ്രഹനിലയും അവരുടെ തടസ്സങ്ങളില്ലാതിരിക്കുന്ന അവസ്ഥയും അനുകൂലമായ അവസ്ഥകളാണോ പ്രതികൂലമായ അവസ്ഥകളാണോ എന്ന് പരിശോധിച്ചുകൊണ്ട് നോക്കുമ്പോൾ അവർക്ക് എല്ലാ രീതിയിലും മികച്ച നേട്ടങ്ങളുണ്ടാകും. നക്ഷത്രങ്ങളുടെ ഫലമായി പറയുന്ന കാര്യങ്ങൾ ഓരോ നക്ഷത്രത്തിൻ്റെ പൊതുവായ ഫലങ്ങളായിരിക്കും. അതുകൊണ്ട് അതിനെ ആ രീതിയിൽ കാണുക. പൂർണ്ണഫലങ്ങൾ ലഭിക്കുന്നതിന് അവരുടെ ജാതകം പരിശോധിച്ച് അതിലുള്ള തടസ്സങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനൊക്കെ മാറ്റാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുക. അതിലൂടെ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ അവർക്ക് സാധിക്കും. എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചകളും ഉന്നതിയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെയെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.